ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് മന്ത്രി പറയുന്നത് ഇഎംസിസി ഒരു തട്ടിപ്പ് കമ്പനിയാണെന്നാണ്. അവർ സർക്കാരിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് മന്ത്രിയുടെ വാദം. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിക്കെതിരായി എന്തുകൊണ്ടാണ് സർക്കാർ നടപടിയെടുക്കാത്തത്? ഇഎംസിസി ഒരു തട്ടിപ്പ് കമ്പനിയാണെന്നും സർക്കാരിനെ കബളിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് അവർ നടത്തിയതെന്നും പറയുന്ന ഫിഷറീസ് മന്ത്രി എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. തന്റെ വകുപ്പ് മന്ത്രിക്കോ തനിക്കോ സർക്കാരിനോ അറിയാതെയാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നത് എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് അഴിമതി മറച്ചു വെക്കാനുള്ള ഒരു പാഴ്വേല മാത്രമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ കരാർ ഉണ്ടായത്. മുഖ്യമന്ത്രിയെ ചേംബറിൽ വന്ന് കണ്ടു എന്നവർ അവകാശപ്പെടുന്നു. കണ്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ മുഖ്യമന്ത്രിക്കും ആവുന്നില്ല. രാജ്യത്തിനകത്തും വിദേശത്തും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട ഇടപാടുകളെ സംബന്ധിച്ച്, കൊടുക്കൽ വാങ്ങലുകളെ സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഫിഷറീസ് മന്ത്രിയുമായിട്ടും വ്യവസായ മന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും കൂടിയാലോചനകൾ നടത്തിയാണ് ഈ കരാറിൽ ഇഎംസിസി നടപടികൾ തുടങ്ങിയത്. ഇപ്പോൾ സത്യം പുറത്തു വന്നപ്പോൾ ഇഎംസിസി ഒരു തട്ടിപ്പ് കമ്പനിയാണെന്നും അവരുടെ ഗൂഢാലോചനയാണെന്നും ഒക്കെയുള്ള സർക്കാരിന്റെ പ്രസ്താവന, മന്ത്രിയുടെ പ്രസ്താവന, ഈ അഴിമതി നടന്നു എന്ന് അംഗീകരിക്കുകയും അത് ശരിയായ തട്ടിപ്പാണ് നടന്നത് എന്ന് സമ്മതിക്കുകയുമാണ്. എല്ലാ അഴിമതി കേസുകളിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഈ സർക്കാരും എടുത്ത നിലപാടുകൾ ഇങ്ങനെയാണ്. ആദ്യം ശക്തമായി ന്യായീകരിക്കുകയും പിന്നീട് വസ്തുതകൾ പുറത്തു വരുമ്പോൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വന്നപ്പോഴും ഡോളർ കടത്ത് കേസ് വന്നപ്പോഴും മുഖ്യമന്ത്രി ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഈ ആളുകളുമായിട്ടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഈ ആളുകളെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിയമിച്ചത് അറിയില്ല, അവർക്ക് കരാർ കൊടുത്തത് അറിയില്ല, അവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടില്ല, അവർ വന്ന് കണ്ടിട്ടില്ല തുടങ്ങിയിട്ടുള്ള പതിവ് ന്യായങ്ങളാണ് മുഖ്യമന്ത്രി എല്ലാ അഴിമതി കേസുകളിലും എടുക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന ഈ സംഭവത്തിലും മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഈ അഴിമതിയെ സംബന്ധിച്ച് പല കാര്യങ്ങളും മറച്ചു വെക്കുകയാണ്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണ്, നുണകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ പിണറായി വിജയനും തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും. സാർവത്രികമായ അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലവും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുകയായിരുന്നു ശ്രീ പിണറായി വിജയനും കൂട്ടരും. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരമാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത്. അഴിമതിക്കെതിരായിട്ട് ധാർമ്മികമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനുള്ള അവകാശം UDFനില്ല. കാരണം UDFന്റെ കാലത്തെ അഴിമതികൾ സഹിക്കാതെയാണ് ജനങ്ങൾ LDFന് വോട്ട് ചെയ്തത്. സാർവത്രികമായ അഴിമതിയാണ് രണ്ടു മുന്നണികളും നടത്തുന്നത്. അതുകൊണ്ടാണ് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ജനവികാരത്തിന്റെ പ്രതിഫലനം ദേശീയ ജനാധിപത്യ സഖ്യം അതിന്റെ സ്ഥാനാർത്ഥികളിലൂടെയും അതിന്റെ പ്രചാരണത്തിലൂടെയും മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ശ്രീധരനെ പോലെ, ജേക്കബ് തോമസിനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളുകളെ മുന്നിൽ നിർത്തിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുഖ്യമന്ത്രി അധികാരമേറ്റ ഉടനെ കേരളത്തിലെ അഴിമതികൾ ഇല്ലാതാക്കാൻ വിജിലൻസിന്റെ ഡയറക്ടറാക്കി വെച്ച ആളാണ് ശ്രീ ജേക്കബ് തോമസ്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൂട്ടിലടച്ച തത്തയല്ല എന്ന് അദ്ദേഹം തെളിയിക്കുമെന്നാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ അഴിമതിക്കാരെ എല്ലാം കൂച്ചുവിലങ്ങിടാനുള്ള സർവ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ 6 മാസം കഴിയുമ്പോഴേക്കും ജേക്കബ് തോമസിന് മനസ്സിലായി ഈ അഴിമതിയുടെ എല്ലാം പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രി തന്നെയാണ്, തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെയാണെന്ന്. വിജിലൻസിനെ നാഥനില്ല കളരിയാക്കി മാറ്റി ശ്രീ പിണറായി വിജയൻ.
അതുകൊണ്ട് അഴിമതിയെക്കുറിച്ച് ഒരക്ഷരം ശബ്ദിക്കാൻ എൽ ഡി എഫിനോ യു ഡി എഫിനോ കേരളത്തിൽ സാധിക്കില്ല. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ്. അഴിമതിക്കെതിരെ മുന്നിൽ നിന്ന് നയിച്ച അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട് മുന്നിൽ നിന്ന് നയിച്ച വ്യക്തികളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മുന്നോട്ട് പോകുന്നത്. കാനം രാജേന്ദ്രന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ല. കാനം രാജേന്ദ്രന്റെ പാർട്ടിക്ക് ഒരു 5000 വോട്ടുള്ള ഏതെങ്കിലും ഒരു മണ്ഡലം കേരളത്തിലുണ്ടോ? സി പി എമ്മിന്റെ ചെലവില് എം എൽ എമാർ ജയിക്കുന്നു മന്ത്രിമാരാവുന്നു എന്ന് പറഞ്ഞിട്ട് കാനം രാജേന്ദ്രന്റെ സ്വന്തം മണ്ഡലത്തിൽ ഒരു 5000 വോട്ട് കാനം രാജേന്ദ്രന് കിട്ടുമോ? ഞങ്ങള് 40, 45, 50, 55,000 വോട്ടുള്ള നിരവധി മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഉണ്ട്. അതുകൊണ്ട് കാനം രാജേന്ദ്രന്റെ പ്രസ്താവനയെ ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്നേ ഇല്ല. ഒരാളില്ല പാർട്ടിയാണ് കാനം രാജേന്ദ്രന്റെ പാർട്ടി, ഒരു ഈർക്കിൽ പാർട്ടിയാണ് സി പി ഐ. അൽഫോൺസ് കണ്ണൻ താനം ലീഗായിരുന്നോ? കോൺഗ്രസ് ആയിരുന്നു. അൽഫോൺസ് കണ്ണൻ താനം ലീഗായിരുന്നോ കോൺഗ്രസ് ആയിരുന്നോ? ഈ സാധ്യത നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ യു ഡി എഫിൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെ പറയുന്നത്? 4 ലോക്സഭ അംഗങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നത്. സി പി എമ്മിന്റെ നിരവധി എം എൽ എ മാർ ബംഗാളിൽ സി പി എം വിട്ട് ബി ജെ പി ചേർന്നിരിക്കുകയാണ്. കേരളത്തിൽ സി പി എമ്മിൽ നിന്ന് ആരും ബി ജെ പിയിലേക്ക് വന്നിട്ടില്ലേ? എം എൽ എമാർ വന്നിട്ടില്ലേ? അബ്ദുള്ളക്കുട്ടി സി പി എമ്മിന്റെ എം എൽ എ എം പി ആയിരുന്നില്ലേ? അൽഫോൺസ് കണ്ണന്താനം സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നില്ലേ? കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിൽ വലിയൊരു വിഭാഗം സി പി എമ്മിൽ നിന്നാണ്. അതുകൊണ്ട് ഈ അല്ല, എനിക്ക് ഇതാണ് ഇത്തരം ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഉയർന്നു വരുന്നത്, അതെങ്ങനെയാണ് സാധിക്കുന്നത്? സി പി എമ്മിനെയും കോൺഗ്രസിനെയും നേരിടുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു അധാർമികമായിട്ട് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നത്? സീറ്റ് ഇടതു മുന്നണിയും വലതു മുന്നണിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പട്ടിക തയ്യാറാവും. അത് പാർലമെന്ററി ബോർഡ് അനൗൺസ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളിലൊന്നും ഇപ്പൊ എനിക്ക് അത് പുറത്തു പറയാൻ പറ്റുന്ന സ്ഥിതിയിലായിട്ടില്ല. ഞങ്ങളുടെ പട്ടികയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന് നിങ്ങൾക്ക് വലിയ കഥയൊന്നും ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് ഒരു കഥയ്ക്കും ഉള്ള സ്കോപ്പ് ഇല്ല. ഞങ്ങൾ വളരെ ആ കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടക്കുക. അല്ല, അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വീണ്ടും വീണ്ടും അത് എന്നും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് അങ്ങനെ അങ്ങനെ സംശയിക്കപ്പെടാൻ അവരെ അവരെങ്ങനെ നിന്നു കൊടുക്കുന്നു? ചെറിയൊരു ഡൗട്ട് അവർക്കുണ്ടെന്ന് സംശയം എനിക്കില്ലേ. കെ മുരളീധരന്റെ പ്രസ്താവന കേട്ടാൽ ചെറിയൊരു സംശയം മുരളീധരന് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നു. അല്ല, മുരളീധരന് നല്ല സംശയമുണ്ട്. കാരണം മുരളീധരനെ കൊടുവള്ളിയിൽ ആരാണ് കാലുവാരിയത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്നത് മുരളീധരനാണല്ലോ. കൊടുവള്ളിയിൽ ആദ്യമായിട്ട് കോൺഗ്രസ് തോറ്റു, യു ഡി എഫ് തോറ്റു, മുരളീധരന് കാലുവാരിയതാണ്. കൊടുവള്ളി അതോടുകൂടിയാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. ലീഗിന് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് കൊടുവള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരൻ തോറ്റത്. അപ്പോൾ സംശയം മുരളീധരന് നന്നായിട്ടുണ്ട്. അത് അദ്ദേഹം വട്ടിയൂർക്കാവ് പോയപ്പോൾ ശക്തമായി പറഞ്ഞിരുന്നു. വടകരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം യൂട്ടേൺ അടിച്ചാണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, അദ്ദേഹം വട്ടിയൂർക്കാവിൽ പോയപ്പോഴാണ് ലീഗിനെതിരായ ശക്തമായ നിലപാടെടുത്തത്. കാരണം അവിടെ ലീഗിന് വോട്ടില്ലല്ലോ. തിരിച്ച് വടകരയിലെത്തിയപ്പോൾ മുരളീധരൻ ലീഗിനെ തൃപ്തിപ്പെടുത്താൻ അത്തരം കാര്യങ്ങൾ പറയുകയാണ്.
മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുകയാണ് എന്നുള്ള കാര്യം നന്നായി അറിയുന്ന ആളാണ് കെ മുരളീധരൻ. പിന്നെ ദിവസവും ആൾക്കാർ വരികയല്ലേ. നിങ്ങൾ ഇന്നലെ തൃശ്ശൂരിൽ എത്ര പേര് ചേർന്നു, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എത്ര പേര് ചേർന്നു. എല്ലാ ദിവസവും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് യാത്ര എത്തുന്നതോടുകൂടി കുറെ കൂടി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കും. വൈ നോട്ട്. ഈ ശ്രീധരനെ പോലെ ഇത്രയും പിന്നെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു സംശയം തന്നെ ഉന്നയിക്കുന്നത്? ഈ ശ്രീധരനെ പോലെ ഉള്ള ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫിനുണ്ടോ, യു ഡി എഫിനുണ്ടോ? ഈ ശ്രീധരനെ ഒരു തുലാസിൽ വെച്ചാൽ പിണറായി വിജയന് ഉമ്മൻചാണ്ടി ഇരുന്നാലും ഈ ശ്രീധരൻ തന്നെയായിരിക്കും തോന്നുന്നു. അത്ര പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ശ്രീധരൻ. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് സംശയം പ്രകടിപ്പിക്കുന്നത്? അല്ല, നിങ്ങൾ എന്തിനാണെന്ന് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുകയോ ഇല്ലയോ നിങ്ങൾ ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിന് ആ പദവിയിലേക്കുള്ള ഏത് പദവിയിലേക്കുമുള്ള ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് ഈ ശ്രീധരൻ. അല്ല, ആ ആരോപണം ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ലീഗിന്റെ അപ്രമാദിത്വമാണ് യു ഡി എഫിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്നതാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ പോലും തീരുമാനിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സീറ്റ് പോലും എവിടെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലീഗിനുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൽപ്പറ്റയിൽ കാലുകുത്തരുത് എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിലുള്ളവരല്ലോ, അല്ല വേറെ പാർട്ടിക്കാരല്ലോ. Subscribe to our channel by clicking the subscribe button. Click the bell button and enjoy the latest uploads from our channel.